ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി റിക്വഷൻ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ദുബായ് അബ്രയിൽ വന്നിട്ട് ഒരു വ്ളോഗ് എടുക്കണമെന്ന്. പക്ഷേ പല പല കാരണങ്ങളും ഡ്യൂട്ടി ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുകൊണ്ട് ഒരുപാട് ബിസി ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് വന്ന് വ്ളോഗ് എടുക്കാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടെ മാത്രമേ ഞാനൊരു ബർ ദുബായിലുള്ളൂ. എനിക്ക് ദൈവം സഹായിച്ച DAP 2 ട്രാൻസ്ഫർ കിട്ടി. ഇവിടെ നമ്മൾ അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ കളിച്ച് പൊളിച്ച് നടക്കുമായിരുന്നു. ആ ഒരു സമയത്ത് DAP 2 എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. DAP 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലേക്കുള്ള ആളുകൾക്ക് അറിയാം ഒരു ലേബർ ഏരിയ. നമുക്ക് വ്ളോഗ് ചെയ്യാനോ അതിന് മാത്രമുള്ള വലിയ കണ്ടൻസ് കാര്യങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ എനിക്ക് വീക്ക്ലി ഒരു ഓഫ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഓഫുള്ള ദിവസം എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഒരു ആഗ്രഹം പോലെ തന്നെ ഈ ഒരു ബർ ദുബായ് ഏരിയ. ബർ ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾഡ് ദുബായ് പോലെയാണ്, അല്ലെ ഒരു ഓൾഡ് ദുബായ് ആണ് ഈ ബർ ദുബായ്. അപ്പോൾ ഇവിടെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു അറബി കൺട്രീസ് ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പുറകിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. സൗണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ മൈക്ക് ഞാൻ ചാർജ് ചെയ്യാൻ മറന്നുപോയി. ചാർജ് ഇല്ലാത്ത കാര്യം ഇവിടെ വന്ന് കുത്തിയ സമയത്ത് ചാർജ് തീർന്നു പോയി. സൗണ്ട് വരാത്തത് കൊണ്ട് തന്നെ മൈക്ക് ഊരിപ്പം നോർമൽ. ഇപ്പം മൊബൈലിൻ്റെ ഒരു മൈക്ക് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഇപ്പം സംസാരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പോകുന്നത് കാണാം. ഇപ്പോൾ ദുബായിൽ അബ്രയിലോട്ട് പോകുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു പഴയകാല ദുബായിലൊരു ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ. മെയിൻലി ഈ അവിടെയൊക്കെ ആ ഒരു ഏരിയയിലാണ് നമ്മുടെ ഒരു വാട്ടർ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇത് ഒരുപാട് ദുബായിൻ്റെ ചരിത്രം പറയുന്ന ഒരു ഏരിയ ആയി ഈ ഒരു കാണുന്ന സ്ഥലം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ഒരു ഏരിയ മൊത്തം വരുന്നത് ഈ ഒരു രീതി തന്നെയാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി ഒരു വാക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈവനിങ്ങൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇവിടെ മ്യൂസിയം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ പണ്ട് കാലത്ത് ദുബായിലെ ചരക്കും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തൊരു ഏരിയ ആണത്. ആ ഒരു വെള്ളത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു നല്ലൊരു പഴയകാല പുരാതന ലുക്കിലാണ് ഇവിടെ മൊത്തം ഉള്ളത്. നമ്മൾ ദുബായ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഇപ്പോൾ മോഡേൺ ആണല്ലോ. അതുകൊണ്ട് തന്നെ പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഒരു സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ഏരിയ എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ നല്ല രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വെള്ളത്തിന് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള വൃത്തിയായിട്ടുള്ള വെള്ളം തന്നെയാണ് ഇവരുണ്ടാക്കുന്നത്. നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണുന്ന ലൈറ്റ്സ് വെച്ചുള്ള കപ്പലുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ് നടത്താം. 50-60 ദിർഹംസ് ആണ് അതിനൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ദിർഹംസ് മുടക്കിയിട്ട് വേണമെങ്കിൽ അവിടെ ചെറിയ അബ്രകളുണ്ട്. ആ അബ്ര കൊണ്ട് നമുക്ക് ഗോൾഡ് സൂക്ക് വരെ പോകാൻ പറ്റും. ഒരു ദിർഹംസ് മാത്രമേ അതിന് വരുന്നുള്ളൂ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒട്ടകുണ്ട്, ഒരു ചെറിയ ഷോപ്പാണ് തോന്നിയത്. സോ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഇതൊക്കെ പുതിയതായിട്ട് വന്നത്. നമുക്ക് എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്ന് നോക്കാം. നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഒരു ഏരിയയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ തന്നെ മൊത്തത്തിൽ ഇപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തത്തിൽ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്ലിയർ കുറവും കാര്യങ്ങളും കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള മോസ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മൊത്തം ഈ ബിൽഡിംഗ് തന്നെ നിങ്ങൾക്ക് കാണാം. ഓരോ ഏരിയയിൽ അവർ നമുക്ക് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലെ വൃത്തി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾഡ് ദുബായാണിത്. എന്നാലും ഇതിൻ്റെ വൃത്തി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓൾഡ് ദുബായിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ മുല്ല മസ്ജിദ് ഉണ്ട്. ഇപ്പം നമ്മൾ സന്തോഷിച്ചപ്പോൾ അങ്ങനെ സാറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു ഏരിയ മൊത്തത്തിൽ പുള്ളി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കുറേ കാലമായിട്ട് നിൽക്കുന്നത്, എന്നാൽ പോലും ഞാൻ ഈ ഒരു ഏരിയ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. സോ പുള്ളിയൊക്കെ വന്ന് ഇവിടെ ഷൂട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളാണ് എനിക്ക് തോന്നി. നമുക്കും വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണിത്. ഇപ്പോൾ രാത്രി നമ്മൾ ഇതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ ഒരുപാട് പ്രേത അറകളും ആ ഒരു ഏരിയയിൽ ഇപ്പോൾ നമ്മൾ പോയിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലോട്ടാണ് നമുക്ക് ഈ ഒരു മോസ്ക് വരുന്നത്. ഇപ്പോൾ പണ്ട് കാലത്തുള്ള ദുബായിയുടെ ഒരു ചരിത്രം പ്രാധാന്യമുള്ളൊരു മോസ്കും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഏരിയയാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിലിങ്ങനെ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്ന സമയത്ത് നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പഴയകാല ഒരു മുളവടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൂടാരം പോലെ എന്തുവാ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലത്. പക്ഷേ നല്ല രസമുണ്ട് ഒരു നമുക്ക് പഴയ കാലത്തുള്ളൊരു ദുബായിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ദുബായ്. ആ ഒരു ഏരിയയിലോട്ടാണ് ബർ ദുബായ് ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്, മെട്രോ സ്റ്റേഷനൊക്കെ വരുന്നൊരു ഏരിയ ആണത്. ഇപ്പോൾ ഇവിടെ നമ്മൾ റെഫിലോട്ട് പോയാലാണ് നമുക്ക് അബ്രയിലോട്ട് പോകാൻ പറ്റുന്നത്. ഈ ഒരു വഴികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇടുങ്ങിയ വഴികളാട്ടോ, മൊത്തത്തിൽ ഇടുങ്ങിയ രീതിയിലുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇടുങ്ങി ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത് അങ്ങോട്ട്. സോ ഇവിടെ വരുന്ന ഒരാൾക്ക് നല്ല രീതിയിലുള്ളൊരു കാഴ്ചയായിരിക്കും ഇത്. മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മെയ്സ് പോലെയൊക്കെ തോന്നിട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ചുറ്റിനും നമുക്ക് വഴിയൊക്കെ തെറ്റിപ്പോകും. ഞാൻ ഇവിടെ വന്ന് 2-3 പ്രാവശ്യം എനിക്ക് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു.
സോ അങ്ങനെ നമ്മൾ ഡെയിലി വ്ളോഗ്സ് ഒക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം, പല തിരക്കുകൾ കാരണം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമുക്ക് നേരെ ഒന്നുകൂടെ നമുക്ക് അബ്രേൻ്റെ അങ്ങോട്ട് പോയി നോക്കാം. അവിടെ നല്ല രീതിയിലുള്ള വാട്ടർ ഫ്രണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങോട്ട് പോയി നോക്കാം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അബ്രയിലൊരു വാട്ടർ ഫ്രണ്ടേജ് ഏരിയ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വെള്ളം ഈ കാണുന്ന പോലെ രാത്രി ആയതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയറിൽ കാണാൻ പറ്റാതായിരുന്നു. നല്ല രീതിയിൽ ക്ലിയറുള്ളൊരു വെള്ളം തന്നെ ഇപ്പോൾ ഒരു ഇത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളം ക്ലീൻ ആയിക്കൊണ്ടിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വെള്ളത്തിൽ വരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ അവർ അവിടുന്ന് നല്ല രീതിയിൽ ക്ലീൻ ആക്കുന്ന എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഇതൊരു പോയട്രി ഹൗസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ക്ലോസ്ഡാണ്. ഇവിടെ പോയട്രി ഹൗസ് ഉണ്ട്. അപ്പോഴത്തെ ഒരുപാട് മ്യൂസിയംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ മ്യൂസിയം വരുന്നുണ്ട്. ഇവിടെ പോയട്രി ഹൗസ് ഉണ്ട്. പിന്നെ ഇവിടെ മൊത്തത്തിൽ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ തന്നെ ഈ ബിൽഡിങ്സിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ഞാൻ പോയിട്ടില്ല. ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഏകദേശം രാത്രി ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ക്ലോസ് ആയിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടി ആയിട്ടായിരുന്നു ഞാൻ ഇറങ്ങി ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഈ ഒരു ഏരിയ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു വ്യൂ കിട്ടും. ഒരു റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ നമ്മുടെ അപ്ര ഈ ഒരു ദുബായിയുടെ വളർച്ചയ്ക്ക് എത്രത്തോളം പ്രധാനമാണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു സിൻസ് ഇറ്റ്സ് ഫൗണ്ടിങ് ദുബായ് ക്രേക്ക് ആസ് ബീൻ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് സെൻറ്റർ ഓഫ് ദ സിറ്റി എന്ന ഏരിയ വെച്ച് നിങ്ങൾക്ക് മൊത്തത്തിൽ വായിക്കാൻ പറ്റും. മൊത്തത്തിൽ ഞാൻ വായിക്കുന്നില്ല, നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല. ഇവരുടെ പെട്രോളും പേളും കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നൊരു ഏരിയയാണ് ഈ കാണുന്നത്. ഈ ഒരു അബ്രയായിരുന്നു അവർ അതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവരുടെ ഒരു പ്രധാനപ്പെട്ട ദുബായിൻ്റെ വളർച്ചയ്ക്ക് കാരണം പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഒക്കെ നടത്തിയത് ഈ ഒരു അബ്രയിൽ നിന്നാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോക്കി എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് വെച്ചാൽ ഒരു ഗോസ്റ്റ് മൂവി, നമ്മളൊരു ഗോസ്റ്റ് മൂവി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീലൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മെയ്സിൽ എങ്ങനെയാണോ നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് ആ ഒരു മെയ്സ് പോലെ തന്നെ നമുക്ക് തോന്നും. ഓക്കെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറകിലൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹൈടെക് ആയിട്ട് ഇവിടെ ഏതൊരു ബിൽഡിങ് ഒരു വീട് പോലെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇത് മോസ്കോ അങ്ങനെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. അതിന് ആരുടെയോ വീടാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് ഈ ഒരു അബ്രൻ്റെ ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു ബിൽഡിങ് കണ്ടു. ഇത് എന്തുവാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇവിടെ എവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. എനിക്കിതിൻ്റെ ചരിത്രവും കാര്യങ്ങളും അത്ര അറിയത്തില്ല. അതുകൊണ്ട് തന്നെ സോ നല്ല ഭംഗിയുണ്ട് ഇവിടെ. അവിടെ ഒരുപാട് സോഫ അങ്ങനത്തെ ചെയർ കാര്യങ്ങളൊക്കെ ഇട്ടത് കാണാം. അതൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ലൊരു വ്യൂ. ഇപ്പം നമുക്ക് ഈ ഒരു അബ്രയിലോട്ട് നല്ലൊരു വ്യൂ കിട്ടിക്കൊണ്ടുള്ളൊരു ഫ്രണ്ട് ഫേസ് ആയിട്ടുള്ളൊരു ബിൽഡിങ് ഇവിടെ കാണാം. മേ ബി ഇത് പാലസ് ആയിരിക്കുമോ എന്നൊക്കെ അറിയത്തില്ല. പണ്ട് കാലത്തുള്ള ദുബായ് ഷെയ്ഖിൻ്റെ ഒരു പാലസ് ആണ് ഇത്. ഇവിടെ ഒരു പാലസ് ഉണ്ട്, പക്ഷേ അത് ഇതാണോ എന്ന് എനിക്ക് അറിയത്തില്ല എക്സാക്ട്ലി. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ചരിത്രവും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് അറിയുന്നത് അല്ലാണ്ട് പല കാര്യങ്ങളും പല വ്ലോഗിലും ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ ഒരുപാട് കമൻസും കാര്യങ്ങളും എനിക്ക് വരാറുണ്ട്, നീ പറഞ്ഞത് ശരിയായിട്ടില്ല, നല്ലോണം പഠിച്ചിട്ട് പറയാമെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഉറപ്പിച്ച് പറയുന്നില്ല, ഊഹാഭോഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ വ്ളോഗിൽ എനിക്ക് പറയാൻ പറ്റും. ഈ ഒരു മൊത്തത്തിലുള്ള ബിൽഡിങ്ങിൻ്റെ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു റാന്തൽ, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്ത റാന്തലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടൊരു എൻട്രി കാണിക്കുന്നുണ്ട്, പക്ഷേ ഇതിനുള്ള എൻട്രൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സോഫ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെന്തുവാന്ന് മേ ബി എല്ലാം മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ല രീതിയിലുള്ളൊരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വരുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ആധുനിക കാലത്തുള്ള ഓർമ്മപ്പെടുന്ന രീതിയിലുള്ള റാന്തലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. റാന്തൽ എന്നാണോ നിങ്ങളുടെ നാട്ടിൽ പറയാമെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേരും അതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മൾ ഒരു പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്ത രീതിയിൽ, പക്ഷേ ഇത് ബൾബാട്ട്, ഇതിൻ്റെ ഉള്ളിൽ ബൾബാണ് വരുന്നത്. പണ്ട് കാലത്ത് നമ്മൾ തീ എല്ലായിടത്തും കത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെയൊക്കെ ഓരോ ബൾബ്സും കാര്യങ്ങളും പുറത്താണ്. ഇതൊരു ബിൽഡിങ്ങിൻ്റെ പുറത്താണ്. ഐ തിങ്ക് ഇതൊരു കൊട്ടാരമാണെന്ന് തോന്നുന്നു ഷെയ്ഖിൻ്റെ. സോ അങ്ങനെ നേരെ മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അബ്രൻ്റെ ഒരു സൈഡിലായിട്ട് നല്ലൊരു കപ്പൽ നിർത്തിയിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ തന്നെ. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമായിരിക്കും. അവിടെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി ഇത് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് തോന്നുന്നു. ഇവിടെ അബ്രയിൽ നമുക്ക് 50 ദിർഹംസ് 60 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അബ്ര മൊത്തത്തിൽ നമുക്ക് ചുറ്റാൻ പറ്റും. ആ ഒരു ഇതിനുള്ളൊരു കപ്പലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തിനുള്ള കപ്പലാണെന്ന്. പക്ഷേ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു അതിൻ്റെ ഉള്ളിൽ നിന്ന് യാത്ര ചെയ്യാനൊക്കെ നല്ലൊരു വൈബായിരിക്കും. അവിടെ ഇരിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കാരണം ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ ഏകദേശം 2 ദിവസം കൊണ്ട് പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് മാറണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാം. മേ ബി ഈ ഒരു ബർദുബായിലുള്ള അവസാനത്തെ വ്ളോഗായിരിക്കും.
സമയം കിട്ടുവാണെങ്കിൽ നമ്മളവിടെ വരും, പക്ഷേ ഇപ്പം അടുത്തൊന്നും വരാൻ സാധ്യതയില്ല. കാരണം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും, നല്ല ലോങ്ങ്, ഏകദേശം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം 2.5 മണിക്കൂർ ലോങ്ങ് ഞാൻ ട്രാവൽ ചെയ്യണം. ദുബായിൽ 2.5 മണിക്കൂർ യാത്ര ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാകുന്ന നിങ്ങൾക്ക് അറിയാം. ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒരു 45 അറൌണ്ട് കിലോമീറ്റേഴ്സേ കാണിക്കുന്നുള്ളൂ. പക്ഷേ നാട്ടിലത്തെ പോലെ അവർക്ക് വരാനും പറ്റില്ല, കാരണം ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു റിമോട്ട് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ഏരിയയിലോട്ടാണ് ഞാനിപ്പം പോകാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് എന്താവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. ഈ 1x1 നമുക്ക് അറിയാം. ഞാൻ എന്തായാലും ഡെയിലി അപ്ഡേറ്റ്സ് ഞാൻ വ്ളോഗ് ആയിട്ട് ഇടുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും. ബൈ ഗായ്സ്, ടേക്ക് കെയർ.